ഓലാ എസ് വൺ പ്രോ ഇലക്ട്രിക് സ്കൂട്ടറിലെ വെക്കേഷൻ മോഡ് എങ്ങനെയാണ് ആക്റ്റീവ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഈ വെക്കേഷൻ മോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാളത്തേക്ക് സ്കൂട്ടർ ഉപയോഗിക്കാതെ എവിടെയെങ്കിലും വെച്ചിട്ട് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ബാറ്ററി സംരക്ഷിച്ച് വെക്കാൻ വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് വെക്കേഷൻ മോഡെന്ന് പറയുന്നത്. നമ്മൾ ടച്ച് സ്ക്രീനിലേക്ക് പോവുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്യുക. അപ്പോഴേക്കും നമുക്കതിൻ്റെ മെനു ഓപ്പൺ ആയിട്ട് വരും. അവിടെ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടേക്ക് പോവുക. അവിടെ നമുക്ക് ഓൾ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടേക്ക് പോവുക. അല്ല, അവിടെ നമുക്ക് ലൈറ്റ്, സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അവിടെ നമുക്ക് ബാറ്ററി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും, അവിടേക്ക് പോകുക. അപ്പോൾ അവിടെ വെക്കേഷൻ മോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ സ്കൂട്ടറിൻ്റെ ബാറ്ററി കൺസർവ് ചെയ്യുക. നമ്മുടെ സ്കൂട്ടറിൻ്റെ ബാറ്ററി നമ്മൾ ഇല്ലാത്ത സമയത്ത് സംരക്ഷിച്ച് വെക്കുന്നതാണ് അവർ പറയുന്നത്. ആ മോഡ് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് നമുക്ക് ആക്റ്റീവ് ചെയ്യാം. ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് പോവുക, ഇവിടെ നമ്മൾ ഓണാക്കി കൊടുക്കുക. അപ്പോഴേക്കും നമുക്കൊരു കൺഫർമേഷൻ ചോദിക്കും. ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തവണ നമ്മൾ ഈ സ്കൂട്ടർ അൺലോക്ക് ചെയ്യുന്നത് വരെ ഈ വെക്കേഷൻ മോഡിൽ അത് തുടരുമെന്ന് പറയുന്നു. നമ്മൾ ലോക്ക് സ്കൂട്ടറിന് ഞാൻ ഓപ്ഷൻ കൊടുക്കുക, സ്കൂട്ടർ ലോക്ക് ആവുകയാണ്. ഇപ്പോഴേക്കും ആ സ്കൂട്ടർ വെക്കേഷൻ മോഡിലേക്ക് പോയി. പിന്നീട് ഈ വെക്കേഷൻ മോഡ് മാറ്റാൻ വേണ്ടി നമ്മൾ ഈ സ്കൂട്ടർ ജസ്റ്റ് ഇവിടെ നമ്മൾ ഈ ഒരു കീയിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കൂട്ടർ ഓണാക്കുക. ഇപ്പോൾ നമ്മൾ ഈ പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് വെക്കേഷൻ മോഡിൽ നിന്ന് മാറി വരും. നോർമൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ അത് വെക്കേഷൻ മോഡിൽ നിന്ന് മാറി വന്നിട്ടുണ്ട്.